ആദ്യമേ എല്ലാവർക്കും നവരാത്രി ആശംസകൾ. ഇന്ന് നമുക്ക് നവരാത്രി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാവാം, ഒരു മധുരം. അപ്പോൾ ഇത് നവരാത്രി സ്പെഷ്യൽ എന്ന് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല, കാരണം എപ്പോൾ വേണമെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതാണ്. നമുക്കൊരു ഇടയ്ക്കൊരു മധുരം കഴിക്കണം എന്നുള്ളൊരു മോഹം തോന്നുന്ന സമയത്തോ, അല്ലെങ്കിൽ കുട്ടികളൊക്കെ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത്, ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല, വീട്ടിലിരിക്കുന്ന സമയത്ത് അവർക്ക് എപ്പോഴും എപ്പോഴും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും, അങ്ങനെയുള്ള സമയത്തോ അല്ലെങ്കിൽ ചായയുടെ കൂടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് അല്ലെങ്കിൽ സ്നാക്ക്, അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു മിക്സ്ചർ ആയിട്ടുള്ളൊരു വിഭവമാണ് പരിചയപ്പെടുത്തുന്നത്. പിന്നെ നവരാത്രി അല്ലെങ്കിൽ ദീപാവലി സമയങ്ങളിലൊക്കെ നമ്മൾ എന്തുണ്ടാക്കുന്ന സമയത്തും അതിലൊരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുക പതിവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും എന്തുകൊണ്ടാണ് ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നതെന്നുള്ളത്. ശുഭകാര്യങ്ങളിൽ തുടങ്ങുന്ന സമയത്ത് അല്പം മഞ്ഞൾ എന്നുള്ളത് അതിൻ്റെ പിന്നിലെ ഒരു ശാസ്ത്രമാവാം, അതും അല്ലെങ്കിൽ മഞ്ഞളിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ആരോഗ്യ ഗുണങ്ങളാവാം, അതും അല്ലെങ്കിൽ ഒരു നിറത്തിന് വേണ്ടിയിട്ടാവാം, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളൊരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഇത് ഇതുപോലെ കഴിക്കാനും സ്വാദാണ്. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിലും അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം. എന്തായാലും ഒരു 3-4 ദിവസം വരെ ഇത് ഇരിക്കും. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് ആവശ്യാനുസരണം കുറേശ്ശെ കുറേശ്ശെയായിട്ട് ആവി കയറ്റിയിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഒരു സ്വാദിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് കാണുന്നവർക്ക് അത് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. കേസരി കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ചെറിയ സ്വാദ് നമുക്കിതിന് തോന്നും. ഇനി ശർക്കര പാവിൽ നാളികേരം വിളഞ്ഞു വരുന്നത് കൊണ്ട് അവില് വിളയിച്ചത് പോലെയും നമുക്ക് തോന്നാം. അതൊന്നും അല്ലെങ്കിൽ ഒരു മധുരമുള്ള പുട്ട്, ഒരു സ്വീറ്റ് പുട്ട് കഴിക്കുന്നത് പോലെയും തോന്നാം. അപ്പോൾ ഇതിൻ്റെ 3-ൻ്റെയും കൂടിയിട്ട് ഒരു മിക്സ്ചറാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, കഴിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മധുരം പലഹാരം തന്നെയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. പരമാവധി നമ്മൾ പറയുന്നത് പോലെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇപ്പോൾ പുട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ അരിക്ക് പകരം അരിപ്പൊടി എടുക്കുമ്പോഴുള്ള വ്യത്യാസം ഉണ്ടല്ലോ, അതുപോലെയാണ്. വളരെ ട്രഡീഷണലും ഒതൻറ്റിക്കും ആയിട്ടുള്ള വേ, പഴയ രീതി ഉണ്ടല്ലോ, പഴയ കാലത്ത് നവരാത്രിക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്താലാവും അത് കറക്റ്റായിട്ട് കിട്ടുകയെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടാക്കി നോക്കൂ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അരി എടുക്കണം. അരി നന്നായിട്ട് 2-3 തവണ കഴുകിയതിന് ശേഷം ഒരു 30 മിനിറ്റ്, അതായത് അരമണിക്കൂർ നേരം നല്ല വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെക്കണം. നമ്മളെടുത്തിട്ടുള്ള അരി എന്ന് പറയുന്നത് പച്ചരിയാണ്. അതായത് ഇതുപോലെ അത്യാവശ്യം ഒരു വലിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അളവാണ്. അപ്പോൾ നിങ്ങൾ കപ്പിലാണ് എടുക്കണമെങ്കിൽ ഒരു കപ്പ് അളവിൽ എടുക്കുക. അപ്പോൾ ഇത് 30 മിനിറ്റ് നേരം നല്ലോണം ഒന്ന് കുതിരട്ടെ. അരമണിക്കൂർ നേരം കുതിർത്തി വെച്ചിട്ടുള്ള അരി നമ്മളെടുത്തു അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് നന്നായിട്ട് അതിനെ എന്താ പറയുക, ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ലൊരു തുണിയിൽ നിവർത്തി വെച്ചിട്ടോ പരത്തി വെച്ചിട്ട് വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വറുത്തെടുക്കുക എന്നുള്ളതാണ്. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വറുത്തെടുക്കുക. മുഴുവൻ ഒരുമിച്ചിട്ട് വറുത്തെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ വറവെത്തിന്ന് വരില്ല. അപ്പോൾ കുറേശ്ശെ ആയിട്ട് പകുതി പകുതി ആയിട്ട് നമുക്ക് വറുത്തെടുക്കാം. വറക്കണ സമയത്ത് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്നൊരു ബ്രൗൺ നിറം ആവുന്നല്ലാണ്ട് അതിൻ്റെ വറവ് ശരിയായിട്ട് വരില്ല. അരിയുടെ വറവ് ആയി വന്നിട്ടുണ്ട്. വല്ലാതെ ഇങ്ങനെ ചുവന്ന നിറം അല്ലെങ്കിൽ ബ്രൗൺ നിറം ഒന്നും ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പൊരിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അവിടെ എവിടെയായിട്ട് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് കാണുമല്ലോ, തൊട്ട് നോക്കിയാൽ അറിയാം. അതുപോലെ ആ ഒരു വറുത്ത വാസന വരുമ്പോഴും നമുക്കറിയാൻ വേണ്ടി പറ്റും. തീ ഓഫ് ചെയ്യാണ്. നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കണം. വറുത്ത് വെച്ച അരി നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൽ ഏലക്കായ കൂടി ചേർത്തിട്ടാണ് നമ്മൾ പൊടിക്കാൻ വേണ്ടി പോണത്. ഞാനിവിടെ 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. കാരണം ഏലക്കായയുടെ നല്ലൊരു വാസനയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റും ഈ സ്വീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് നിൽക്കണം. അതുകൊണ്ട് തന്നെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ടാണ് നമ്മൾ പൊടിക്കുന്നത്. പുട്ട് കുഴയ്ക്കാനുള്ള വെള്ളമാണ്. സാധാരണ പോലെ പച്ചവെള്ളത്തിലല്ല നമ്മൾ പുട്ട് കുഴയ്ക്കണത്. സഹിക്കാവുന്ന ചൂടിലുള്ള വെള്ളം, തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വെള്ളം ചൂടാക്കാൻ വെച്ചതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. സാധാരണ ഉപ്പിടുന്നത്ര ഉപ്പിടണ്ട, 1-2 നുള്ള് ഉപ്പ് ചേർക്കുക. ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് തീ ഓഫ് ചെയ്യാം. പൊടിച്ചെടുക്കുമ്പോൾ പുട്ടിന് പൊടിക്കുക എന്ന് പറയുന്ന പോലെ അതുപോലെ നന്നായിട്ട് തരിതരിപ്പോടെ വേണം പൊടിച്ചെടുക്കാൻ. പുട്ടിനേക്കാളും അല്പം തരിതരിപ്പ് കൂടിയിരുന്നാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരിക്കലും നനുത്ത പൊടി, അതായത് സോഫ്റ്റായിട്ട് ഉള്ള ഫൈനായിട്ടുള്ള പൊടി ആവരുത്. ഏലക്കായുടെ നല്ല വാസന ഇപ്പം തന്നെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ചൂടാക്കി വച്ചിട്ടുള്ള വെള്ളം കുറേശ്ശെ കുറേശ്ശെ തളിച്ച് തളിച്ചിട്ട് കുഴച്ച് കൊടുക്കാം. ആ ചൂടോട് കൂടിയിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. ചൂടാറിയ വെള്ളമല്ല ചേർക്കേണ്ടത്. നമ്മൾ അളവെടുത്ത ഗ്ലാസ്സിൽ ഏകദേശം 1/4 ഗ്ലാസ്സാണ് ആ ഒരു ചെറു ചൂടുവെള്ളം ഒഴിക്കേണ്ടി വന്നിട്ടുള്ളത്. എല്ലാവർക്കും വെള്ളത്തിൻ്റെ അളവ് ഒരുപോലെ ആവണമെന്നില്ല, അത് കുറച്ച് തന്നെ നോക്കണം. ഇനി പുട്ടിൻ്റെ ഒരു പാകം, അല്ലെങ്കിൽ നമ്മൾ കൊഴുക്കട്ടയ്ക്കൊക്കെ വെക്കും പോലെ വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പാകം എന്ന് പറയുന്നത്
ഇതുപോലെ പിടിച്ചു നോക്കുക. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വരണം. തിരിച്ച് നമ്മൾ അതിങ്ങനെ ഉടയ്ക്കുമ്പോൾ നന്നായിട്ട് പൊടി പൊടി ആവും വേണം. അതാണ് ഇതിൻ്റെ ഒരു പാകം. ഈ പൊടി കയ്യിലൊന്ന് ഇതുപോലെ പിടിക്കുക. നമുക്ക് ആവിത്തട്ടിൽ വെച്ചിട്ട് ഇഡ്ലിപ്പാത്രത്തിൽ ഇതൊന്ന് 10 മിനിറ്റ് നേരം ആവി കയറ്റി വേവിച്ചെടുക്കണം. ഷേപ്പൊന്നും എങ്ങനെയായാലും പ്രശ്നമൊന്നുമില്ല. കൈ കൊണ്ട് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ചാൽ മാത്രം മതി. ഇനി നമ്മളിത് ഇഡ്ലിത്തട്ടിലേക്ക് വെക്കുകയാണ്. 10 മിനിറ്റ് ആവി കയറ്റി വേവിച്ചതിന് ശേഷം കാണിക്കാം. ഇത് നന്നായിട്ട് വേവണം. വെന്താൽ മാത്രമാണ് സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ നമ്മുടെ ഫൈനൽ ഡിഷ്. അപ്പോൾ വെന്തോന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതിന് ശേഷം ഒരു ഇളം ചൂടിൽ, വല്ലാതെ തണുക്കരുത്, ഇളം ചൂടോട് കൂടിയിട്ട് നമുക്കിത് വീണ്ടും ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. കൈ കൊണ്ട് മതി. എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ബെൻസിറവയൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും അതുപോലെ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടാണ് ഇരിക്കണത്. 1 ഗ്ലാസ് അരിക്ക് 3/4 ഗ്ലാസ് ശർക്കരയാണ്, പൊടിച്ച ശർക്കര. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് 3 ക്യൂബ് ശർക്കരയാണ്. അപ്പോൾ ഇത് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം. ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം അല്ലെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കുക. ഈ ശർക്കര ഉരുക്കുന്നതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഒരല്പം വെള്ളത്തിലേക്ക് ഉരുക്കിയ ശർക്കര ഇതുപോലെ ഒഴിച്ചു നോക്കുക. അപ്പോൾ അത് വെള്ളത്തിൽ അലിയാതെ താഴെ തന്നെ കിടക്കുന്നുണ്ടാവണം. അതാണ് ശർക്കര ഉരുക്കുന്നതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് 1-2 ടീസ്പൂൺ നെയ്യ് ചൂടാവുമ്പോൾ കുറച്ച് കശുവണ്ടി ഒന്ന് വറുത്തെടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി സ്വാദ് കൂട്ടാൻ വേണ്ടിയിട്ടും. പിന്നെ കാഷ്യു എന്ന് പറയുമ്പോൾ കുറച്ച് ഹെൽത്തിയാണ്. ഇതിന് മുന്തിരി എടുക്കണം എന്നുള്ളവർക്ക് മുന്തിരി എടുക്കാം. ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഓഫ് ഫ്ലെയിമിലാണ് നമ്മൾ പാത്രം വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ആദ്യം ചേർത്തു. പിന്നീട് 1 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. അപ്പോൾ ആ കശുവണ്ടി വറുത്ത നെയ്യും കൂടി ചേർത്തിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ്. ഇനി ഒരല്പം തേങ്ങ ചിരകിയത് ചേർക്കാം, അത് സ്വാദിനനുസരിച്ചിട്ട്. 4 ടേബിൾ സ്പൂണെങ്കിലും നമുക്ക് മിനിമം വേണം. പിന്നെ തേങ്ങ എത്ര കൂടിയാലും സ്വാദ് കൂടും. വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കൂടി ചേർക്കാം. ഇത് ചെറു തീയിൽ ഒന്ന് നമ്മൾ ഈ വിളയിക്കണ പോലെ, വല്ലാതെ വിളയേണ്ട, ഒരു ചെറു തീയിൽ ഒന്ന് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കാം. 2 മിനിറ്റിന് ശേഷം വേവിച്ച് ഉടച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു അരിയും കൂടി ഇതിലേക്ക് ചേർക്കാം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചേർക്കുക. എല്ലാം കൂടി മുഴുവനായിട്ട് ഒറ്റ തവണ ചേർത്ത് കഴിഞ്ഞാൽ അതിലെല്ലായിടത്തും മധുരം ശരിയായിട്ട് വരില്ല. 1-5 മിനിറ്റോളം ചെറുതീയിൽ നമ്മൾ അതുപോലെ ആ ശർക്കരയുടെ ഒക്കെ ഇറുപ്പുണ്ടെങ്കിൽ അതൊന്ന് വറ്റിയിട്ട് നല്ലോണം ഡ്രൈ ആയിട്ടുള്ള പൊടി പൊടി പോലെ ആവണം. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അത് കൂടാതെ ഈ സമയത്ത് അല്പം കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യിൻ്റെ ഒരു സ്വാദ് ഇതിൽ വേണം. 5 മിനിറ്റും കൂടി ചെറുതീയിൽ വെച്ചിട്ടുണ്ട് ആ നെയ്യ് ഒഴിച്ചതിന് ശേഷം. അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ സോഫ്റ്റായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അത് കഴിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഇങ്ങനെ വായലിട്ട് അലിഞ്ഞു പോവാന്നൊക്കെ പറയില്ലേ, അതുപോലെ സോഫ്റ്റായിട്ടാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു കേസരിയുടെയോ അല്ലെങ്കിൽ നമ്മൾ ഈ തേങ്ങയും ശർക്കരപ്പാവും കൂടി വരുമ്പോൾ നമ്മളൊരു അവില് വിളയിച്ചതിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്വീറ്റ് പുട്ടോ അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടി ഒരു മിക്സഡ് ആയിട്ടുള്ള സ്വാദാണ്. ഇളം മധുരമാണ് ഇതിനുള്ളൂ. അപ്പോൾ കടും മധുരം ആവശ്യമുള്ളവർ ശർക്കരയുടെ അളവ് കൂട്ടുക, അല്ലെങ്കിൽ അവസാനം കുറച്ച് പഞ്ചസാര ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു വിഭവം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. ഇതുപോലുള്ള പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.